അടിമുടി ത്രില്ലടിപ്പിക്കാൻ ക്രിസ്റ്റഫർ എത്തുന്നു. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്, മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. അടിമുടി ത്രില്ലടിപ്പിക്കാൻ ക്രിസ്റ്റഫർ എത്തുന്നു. ത്രില്ലടിപ്പിക്കാൻ തന്നെയാണ് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ അരക്കെട്ട് ഉറപ്പിച്ചു നിൽക്കുന്നത്. അതെ, അങ്ങനെയൊന്നും തോറ്റുകൊടുക്കാൻ അദ്ദേഹം തയ്യാറല്ല. കഴിഞ്ഞ പരാജയങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ട് അദ്ദേഹം പുത്തൻ തുടക്കത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. അതും ഉണ്ണികൃഷ്ണൻ മാത്രമല്ല, ഉദയകൃഷ്ണയ്ക്കും പുതുജനമം തന്നെയായി മാറുവാനുള്ള സാധ്യതകളാണ് ക്രിസ്റ്റഫർ എന്ന സിനിമ നമ്മുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. അടിമുടി പുത്തൻ ജന്മത്തിലേക്ക്, പുതിയ വിജയ വിശേഷങ്ങളിലേക്ക് കടക്കുവാനായി കാത്തിരിക്കുകയാണ് ബി ഉണ്ണികൃഷ്ണനും ഒപ്പം തന്നെ ഉദയകൃഷ്ണയും. ക്രിസ്റ്റഫർ എന്ന ചിത്രത്തിലൂടെ ക്രിസ്റ്റഫർ മമ്മൂട്ടിയുടെ ഏറ്റവും അടുത്ത റിലീസുള്ള സിനിമയാണ്. മമ്മൂട്ടിയെ നായകനാക്കി ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്യുന്ന ക്രിസ്റ്റഫർ റിലീസിംഗിനായി ഒരുങ്ങുന്നു എന്ന വാർത്തകൾ പുറത്തുവരികയാണ്. പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ അവസാന ഘട്ടത്തിലാണെന്ന സൂചന നൽകിക്കൊണ്ട് ഷൈൻ ടോം ചാക്ക് അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. തൊട്ടുപിന്നാലെ ഇന്ന് അമല പോളിന്റെ കഥാപാത്രത്തിനെ കുറിച്ചുള്ള പോസ്റ്ററുകളും പുറത്തു വന്നു കഴിഞ്ഞു. പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കുന്ന സൂചന നൽകിയിരിക്കുകയാണ് ഓരോ പോസ്റ്ററുകളും. 56 ലൊക്കേഷനുകളായി 79 ദിവസങ്ങൾ കൊണ്ടാണ് ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തീകരിച്ചത്. മമ്മൂട്ടിയുടെ അടുത്ത ചിത്രം റിലീസ് ചെയ്യപ്പെടാനിരിക്കുന്ന ക്രിസ്റ്റഫർ തന്നെയാകാൻ സാധ്യതകളുണ്ട്. ബയോഗ്രഫി ഓഫ് എ വിജിലന്റ് കോപ്പ് എന്ന സിനിമയുടെ ടാഗ്ലൈൻ തന്നെയാണ് ചിത്രത്തിന്റെ ഏറ്റവും ആകർഷകം. ആദി ഇലിമിനേഷൻസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന ഈ സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഉദയകൃഷ്ണയാണ്. സ്നേഹ, അമല പോൾ, ഐശ്വര്യലക്ഷ്മി എന്നിവരാണ് നായികമാരായി എത്തുന്നത്. തെന്നി ദന്താരം വിനയ് റായ് സിനിമയിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. വില്ലൻ വേഷത്തിലാണ് അദ്ദേഹം എത്തുന്നത് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അദ്ദേഹത്തിന്റെ മലയാള സിനിമയിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് കൂടിയാണ് ഈ സിനിമ. ഷൈൻ ടോം ചാക്കോ, ദിലീഷ് പോത്തൻ, സിദ്ദിഖ്, ജിനു എബ്രാഹാം തുടങ്ങിയ വൻ താരനിര തന്നെ 35 പുതുമുഖങ്ങളോടൊപ്പം തന്നെ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ഹൃദയം സിനിമയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട നടൻ കലേഷ് രാമാനന്ദ് മമ്മൂട്ടിയുടെ ക്രിസ്റ്റഫറിൽ അഭിനയിച്ചിരിക്കുന്നു. എറണാകുളം, വണ്ടിപ്പെരിയാർ എന്നിവിടങ്ങളിൽ വെച്ചാണ് ചിത്രത്തിന്റെ പ്രധാനപ്പെട്ട ലൊക്കേഷനുകൾ. പോലീസ് ഓഫീസറുടെ വേഷത്തിലാണ് മമ്മൂട്ടി എത്തുന്നത്. നൻപകൽ നേരത്ത് മയക്കം റിലീസിനായി കാത്തിരിക്കുകയാണ് മമ്മുക. ഈ രണ്ട് ചിത്രങ്ങളിൽ ഏതായിരിക്കും ആദ്യം എത്തുക എന്നുള്ളത് മാത്രമേ ഇനി സംശയമുള്ളൂ. ഏതായാലും ക്രിസ്റ്റഫർ എന്ന ചിത്രം ക്രിസ്മസ് റിലീസായി എത്തുമെന്നുള്ള വാർത്തകൾ പുറത്തു കേൾക്കുന്നുണ്ട്. അതല്ല, ജനുവരിയിലാണ് ചിത്രം റിലീസ് ചെയ്യപ്പെടുക എന്നുകൂടി പറയുന്നുണ്ട്. ഏതായാലും ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. മമ്മൂട്ടിയുടെ പോലീസ് കഥാപാത്രങ്ങൾ എന്നും തന്നെ വലിയ രീതിയിൽ ആളുകൾ ഏറ്റെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ക്രിസ്റ്റഫറിലെ ഈ കഥാപാത്രവും ആളുകൾ ഏറ്റെടുക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഉക്രി യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും പല വ്യക്തികളും നമ്മളടക്കം പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്, പരിഹസിച്ചിട്ടുള്ളതാണ്. എന്നാൽ ആ പരിഹാസങ്ങൾക്ക് വായ്ക്ക് സിപ്പിടുന്ന രീതിയിൽ തന്നെയായിരിക്കും ഈ സിനിമയുടെ തയ്യാറെടുപ്പുകൾ എന്ന് വേണം നമുക്ക് നോക്കിക്കാണാൻ. കാത്തിരിക്കുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.